ഹായ് കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള പാഠപുസ്തകത്തിലെ പാഠം 4 സത്യം സത്യം എന്ന പാഠമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കൂ. ആരായത്? അതെ, ഗാന്ധിജി. രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ച് നന്നേ ചെറിയ പ്രായം മുതൽ ഭാരതത്തിലെ ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അഹിംസ എന്ന ആയുധം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരോട് പടവെട്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാവാണ് അദ്ദേഹം. ഓരോ ഭാരതീയനും എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അത്തരം ഒരു പഠനവുമായി ബന്ധപ്പെട്ട സംഭവമാണ് സത്യം സത്യം എന്ന കഥ. സത്യത്തിൽ കഥയല്ല, നടന്ന ഒരു സംഭവം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു സന്ദർഭമാണ് പാഠമായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠം 4 സത്യം സത്യം. സഞ്ചാരത്തിനിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. പ്രഭാതത്തിലാണ് പാപ്പൂജി അവിടെ എത്തിയത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ യാത്രക്കിടയിൽ ഗാന്ധിജി ഒരിക്കൽ ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. ആശ്രമ വിദ്യാലയം എന്ന് പറഞ്ഞാൽ സന്യാസിമാർ നടത്തുന്ന വിദ്യാലയം. രാവിലെയാണ് ഗാന്ധിജി അവിടെ എത്തിയത്. ഗാന്ധിജിയെ നമ്മൾ ബാപ്പൂജി എന്നും കൂടി വിളിക്കാറുണ്ട്. ആ സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പഠനം തുടങ്ങാനുള്ള സമയമായി. കുട്ടികൾ എത്തുന്നതേയുള്ളൂ. ക്ലാസ് ആരംഭിക്കാനുള്ള സമയമായി. കുട്ടികൾ ഓരോരുത്തരായി എത്തുന്നതേയുള്ളൂ. ഗാന്ധിജി ക്ലാസ് മുറിയിലേക്ക് ചെന്നു. അദ്ദേഹം ഓരോരുത്തരെയും ശ്രദ്ധിച്ചു. ക്ലാസ് മുറിയിലേക്ക് ചെന്ന ഗാന്ധിജി അവിടെയുള്ള ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചു. കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായി. നേരം വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. കുട്ടികൾ വൈകിയാണ് ക്ലാസ്സിൽ എത്തിയത്. അത് ശരിയാണോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഒരു കുട്ടി പറഞ്ഞു, ബാപ്പുജി ക്ഷമിക്കണം, മഴ കാരണമാണ് ഞങ്ങൾ വൈകിയത്. ഗാന്ധിജിയുടെ നോട്ടത്തിൽ നിന്ന് അവർക്ക് ഒരു കാര്യം വ്യക്തമായി. ഒരു കുട്ടി പറഞ്ഞു, ബാപ്പുജി ക്ഷമിക്കണം, മഴ കാരണമാണ് ഞങ്ങൾ വൈകിയത്. ഗാന്ധിജി പുഞ്ചിരിച്ചു. മഴ എങ്ങനെയാണ് വൈകാൻ കാരണമാവുക? അത് അതിൻ്റെ കർമ്മം ചെയ്യുന്നു. എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു, ജോലി മറക്കുന്നു. അതല്ലേ സത്യം? ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ഒരു കാരണമാണോ? മഴ എങ്ങനെയാണ് വൈകാൻ കാരണമാവുന്നത്? അത് അതിൻ്റെ കർമ്മം ചെയ്യുന്നു. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു, നമ്മുടെ ജോലി നമ്മൾ മറക്കുന്നു. നമ്മൾ നേരം വൈകിയാൽ ഓരോ കാരണം പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അത് ശരിയാണോ? അത് ശരിയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യണം. ഗാന്ധിജി പറഞ്ഞത് ശരിയല്ലേ? ഒരു വലിയ ചിന്ത കുട്ടികളിൽ മുളച്ചു. ഗാന്ധിജി പറഞ്ഞപ്പോൾ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി. ഇനി വൈകി വരില്ല ബാപ്പുജി, അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. ഗാന്ധിജി നിശബ്ദനായി. കുട്ടികളെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. ഏകസ്വരം എന്ന് പറഞ്ഞാൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഇനി വൈകി വരില്ല ബാപ്പുജി. ഗാന്ധിജി നിശബ്ദനായി. ഗാന്ധിജിയും കുട്ടികളും കുറച്ചു നേരത്തേക്ക് നിശബ്ദരായി നിന്നു. നിശബ്ദരായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് ഗാന്ധിജി ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ എപ്പോഴും നേര് പറയുന്നവർ എത്ര പേരുണ്ട്? കുറച്ചു നേരം നിശബ്ദമായി നിന്നതിന് ശേഷം ഗാന്ധിജി പെട്ടെന്ന് കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചു,
നിങ്ങളിൽ എപ്പോഴും നേര് പറയുന്നവർ എത്ര പേരുണ്ട്? നേര് എന്ന് പറഞ്ഞാൽ സത്യം, അതായത് നുണ പറയാത്തവർ. കുറച്ച് കുട്ടികൾ കൈപൊക്കി. വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അത് എത്ര പേർ കാണും? വല്ലപ്പോഴും മാത്രം കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ലേ? അത് എത്ര പേർ കാണും? നാല് കുട്ടികൾ പെട്ടെന്ന് കൈപൊക്കി. നാല് കുട്ടികൾ പെട്ടെന്ന് കൈപൊക്കി. ഗാന്ധിജി ചിരിച്ചു. ക്ലാസ് നിശബ്ദമാണ്. ഗാന്ധിജി എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ചില കുട്ടികൾ കൂടി കൈപൊക്കി. 5, 6, 7 കൈകൾ ഉയരുകയാണ്. വല്ലപ്പോഴും മാത്രം കള്ളം പറയുന്നവർ ഈ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ നാല് കുട്ടികൾ പെട്ടെന്ന് കൈപൊക്കി. ഗാന്ധിജിക്ക് ചിരി വന്നു. ഗാന്ധിജി എല്ലാവരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ചില കുട്ടികൾ കൂടി കൈപൊക്കാൻ തുടങ്ങി. അങ്ങനെ 5, 6, 7 ഇങ്ങനെ കൈകൾ ഉയരുകയാണ്. വിദ്യാലയത്തിലെ അധ്യാപകർ പകച്ചു. കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് വിചാരിക്കും? വിദ്യാലയത്തിലെ അധ്യാപകർ പരിഭ്രമിക്കാൻ തുടങ്ങി. വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും കള്ളം പറയുന്നവരാണോ എന്ന് ഗാന്ധിജി ചിന്തിക്കില്ലേ എന്നായിരുന്നു അധ്യാപകരുടെ വിഷമം. അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈകൾ പൊക്കിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൈ പൊക്കിക്കഴിഞ്ഞിരുന്നു. മിടുക്കർ ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു. അധ്യാപകർ പകച്ചു നിന്നു. ഗാന്ധിജി തുടർന്നു. വല്ലപ്പോഴും കള്ളം പറയുന്നുവെന്ന് കുട്ടികൾ സമ്മതിക്കുന്നു. അതുതന്നെ വലിയ സത്യം പറച്ചിലല്ലേ? വല്ലപ്പോഴും ഞങ്ങൾ കള്ളം പറയാറുണ്ട് എന്നവർ സമ്മതിച്ചു. അതുതന്നെ ഒരു സത്യം പറച്ചിലല്ലേ? അതുകൊണ്ടാണ് ഗാന്ധിജി അവരെ മിടുക്കർ എന്ന് അഭിനന്ദിച്ചത്. കുട്ടികളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഗാന്ധിജി പറഞ്ഞു, ഒരിക്കലും കള്ളം പറയരുത്. കുട്ടികൾ സമ്മതപൂർവം തലയാട്ടി. ഗാന്ധിജി തുടർന്നു, സത്യം പറയുന്നവർ എപ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചമാകും. നാളത്തെ വലിയ മനുഷ്യർ ഇന്നത്തെ കുട്ടികളാണ്. ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ ആശീർവദിച്ച ശേഷം ഗാന്ധിജി യാത്രയായി. ഗാന്ധിജി പറഞ്ഞത് കേട്ടപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. അവരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഗാന്ധിജി കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത്. കുട്ടികൾ സമ്മതപൂർവം തലയാട്ടി. സത്യം പറയുന്നവർ എപ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചമാകും. ഗാന്ധിജി കുട്ടികൾക്ക് നൽകിയ ഉപദേശം ഇതായിരുന്നു, നാളത്തെ വലിയ മനുഷ്യർ ഇന്നത്തെ കുട്ടികളാണ്. നാളത്തെ വലിയ മനുഷ്യർ ഇന്നത്തെ നിങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ ആശീർവദിച്ച ശേഷം ഗാന്ധിജി യാത്രയായി. ആശീർവദിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക. കുട്ടികളെ അനുഗ്രഹിച്ച ശേഷം ഗാന്ധിജി അവിടെ നിന്ന് യാത്രയായി. കുട്ടികളെ, അപ്പോൾ ആരും കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ തന്നെ അത് ഏറ്റുപറയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും കള്ളം പറയില്ല എന്നും നല്ല മനുഷ്യരായി മാറും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നന്ദി, നമസ്കാരം.